ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം. ഇന്ന് ഒരു ട്രെയിൻ യാത്രയാണ്, കൊല്ലത്ത് നിന്നും ചെങ്കോട്ടയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഈ ഒരു ട്രെയിൻ റൂട്ടിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിനി യാത്ര പുറപ്പെടാം. ലെറ്റ്സ് ഗോ. കേരളത്തിലെ കൊല്ലം ജില്ലയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ റൂട്ടാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ റൂട്ട്. 2007 വരെ മീറ്റർ ഗേജ് ആയിരുന്ന ഈ പാത പിന്നീട് നിർത്തിവെക്കുകയും 2018 ജൂലൈ മുതൽ പൂർണ്ണമായും ബ്രോഡ് ഗേജ് ആയി ഈ റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങി. ഈ റൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, തിരുവിതാംകൂറിലെ തന്നെ ആദ്യത്തെ റെയിൽവേ റൂട്ടാണ് കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ്. 92 കിലോമീറ്റർ നീളമുള്ള ഈ പാത കൊല്ലം വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടെത്തി. പുനലൂർ വരെ ഈ പാത എന്ന് വെച്ചാൽ നോർമൽ റൂട്ടാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് ഉള്ള ചെങ്കോട്ട വരെയുള്ള റൂട്ട് എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള ഒരു യാത്രയാണ്. കൊല്ലം ജംഗ്ഷനിൽ നിന്നും യാത്ര ആരംഭിക്കുമ്പോൾ മുന്നിലും പിന്നിലുമായി 2 എഞ്ചിനുകൾ ഘടിപ്പിച്ചാണ് യാത്ര ആരംഭിച്ചത്. എന്നാൽ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ പിന്നിടുമ്പോൾ മാത്രമാണ് പിന്നിലെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത്. Thank you.
പിന്നിട്ടാൽ ട്രെയിൻ വളരെ വേഗത കുറച്ചാണ് സഞ്ചരിക്കുന്നത്. അപകട സാധ്യത കൂടിയ മേഖലയായതിനാലാണ്. ഇടയിൽ ചെറുതും വലുതുമായ 5 തുരങ്കങ്ങളും ഒട്ടേറെ പാലങ്ങളും ഈ റൂട്ടിലുണ്ട്. Thank you.
കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ ആര്യങ്കാവ് പിന്നിട്ടാൽ ഒരു കിലോമീറ്ററോളം ദൈർഘ്യമുള്ള തുരങ്കമാണ്. ഈ തുരങ്കം പിന്നിട്ടാൽ നാം എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിലേക്കാണ്. കേരളത്തിൻ്റെ അതിർത്തി പിന്നിട്ടാൽ പിന്നീടുള്ള കാഴ്ചകൾ പൂർണ്ണമായും നെൽപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളുമാണ്. നാല് മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിപ്പോൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.